കെ കെ ഷാജു കോൺഗ്രസുകാരനായല്ല ജെ എസ് എസുകാരനായാണ് സി പി എമ്മിലേക്ക് പോയതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷ് എം പിക്ക് എതിരായി കെ കെ ഷാജു മാധ്യമങ്ങളിൽ നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഷാജു സി പി എമ്മിൽ ചേരുന്നത് ജെ എസ് എസുകാരനായാണ്, അതുകൊണ്ടാണ് നേതൃത്വം പോലും അതേപ്പറ്റി പ്രതികരിക്കാതിരുന്നത്. മദ്യപിച്ച് ലക്കിൽ ലഗാനുമില്ലാതെ ഒരു പൊതുപ്രവർത്തകൻ പറയരുതാത്ത ഭാഷയിലാണ് വീഡിയോയിൽ തന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഷാജു പറഞ്ഞതിനെ അതേ നിലയിൽ മറുപടി പറയാൻ തനിക്ക് സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കെ കെ ഷാജു കോൺഗ്രസുകാരനായല്ല ജെ എസ് എസുകാരനായാണ് സി പി എമ്മിലേക്ക് പോകുന്നതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി മാവേലിക്കരയിൽ പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷ് എം പിക്കെതിരായി കെ കെ ഷാജു മാധ്യമങ്ങളിൽ നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ജെ എസ് എസിലെ മുൻകാല പ്രവർത്തകരായ 700 പേർക്കൊപ്പമാണ് താൻ സി പി എമ്മിലേക്ക് പോകുന്നതെന്നാണ് ഷാജു പറഞ്ഞത്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ പൊതുസമൂഹത്തിന് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. യു ഡി എഫിൽ നിൽക്കുമ്പോഴും അദ്ദേഹം കോൺഗ്രസുകാരനായിരുന്നില്ല. കോൺഗ്രസുകാരനായ ഷാജു അല്ല സി പി എമ്മിൽ ചേരുന്നത്, പകരം ജെ എസ് എസുകാരനായാണ് അദ്ദേഹം അവിടേക്ക് പോകുന്നത്. യു ഡി എഫിന്റെ 15 അസംബ്ലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. ഏതാ ഞങ്ങളുടെ 2 അസംബ്ലി മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് കോട്ടയവും ആലപ്പുഴയും. ഈ 2 അസംബ്ലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ആണ്. പിന്നെ ബാക്കിയുള്ള 18 പേരിൽ ആരെങ്കിലും മാറുന്നുണ്ടോ, ആരെങ്കിലും മാറ്റേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വം മുന്നണി നേതൃത്വം തീരുമാനിക്കും. അത് പക്ഷേ ഇപ്പോഴത്തെ ധാരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള സ്ഥാനാ എം പിമാർ തന്നെ മത്സരിക്കാനാണ് സാധ്യത എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഡോക്ടർ വന്ദനാ ദാസിന്റെ ക്രൂരമായ ഒരു കൊലപാതകം ഇതേപ്പറ്റി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എങ്ങനെ പറയുന്നു? തീർച്ചയായിട്ടും അത് സർക്കാരിന്റെ സമ്പൂർണമായ പരാജയത്തിന്റെ ഭാഗമായിട്ടാണ് വന്ദനാ ദാസിന്റെ ആ ക്രൂരമായ കൊലപാതകം നടന്നത്. യഥാർത്ഥത്തിൽ താനൂർ നമ്മുടെ 2018 പ്രളയം ഉണ്ടായത് സർക്കാർ സ്പോൺസർ പ്രളയം നമ്മൾ പറഞ്ഞു. അതുപോലെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി താനൂരിലുണ്ടായ ബോട്ടപകടവും സർക്കാർ സ്പോൺസേഡ് ബോട്ടപകടമാണ്. 22 പേർ കൊല്ലപ്പെട്ടു. ഈ കൊട്ടാരക്കരയിൽ വന്ദന ദാസ് എന്ന് പറയുന്ന ആ ഹൗസ് സർജനായ ഡോക്ടർ കൊല ചെയ്യപ്പെട്ടതും സർക്കാർ സ്പോൺസേഡ് കൊലപാതകമായിട്ടേ അതിനെ കാണാൻ കഴിയുള്ളൂ. കാരണം ഈ പ്രതിയായ സന്ദീപ് എന്ന് പറയ ഡ്രഗ് അതായത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമയായ അയാളുടെ എല്ലാ അയാളുടെ ശരീരഭാഷ തന്നെ ഒരു നമുക്ക് കാണുന്നവർ മനസ്സിലാവും കുഴപ്പക്കാരനാണെന്നും ഡ്രഗ് അടിമയാണെന്നും മദ്യപാനമാണെന്നും ഒക്കെ അറിയാവുന്ന ഒരാളെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് പോലീസ് കൊണ്ടുവരുമ്പോൾ തീർച്ചയായും അയാളുടെ സ്വഭാവത്തെ സംബന്ധിച്ചും അയാളുടെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ചും അന്വേഷിച്ച് അതിൻ്റെ മുൻകരുതൽ നടപടിയെടുത്തുവേണം കൊണ്ടുവേണ്ടി വരേണ്ടത്. ഇത് വളരെ ലാഘവത്തോടു കൂടി വണ്ടി കയറ്റി ആശുപത്രിയിലോട്ട് കൊണ്ടുവരുന്നു. കൊണ്ടുവന്നതിന് ശേഷം അയാളുടെ മാനസിക നില അനുസരിച്ച് അയാൾ പെരുമാറുന്നു. അയാൾ അവിടെ ഇരുന്ന ആ ഡ്രസ് ചെയ്ത റൂമിൽ ഇരുന്ന കത്തിയെടുക്കുന്നു. അയാൾ കാണുന്നവരെല്ലാം കുത്തുന്നു. അവസാനം ഏറ്റവും ഈ ഡോക്ടറെ, ഈ ജൂനിയർ ഡോക്ടറെ മാരകമായി കുത്തി മുറിവേൽപ്പിച്ച് തലയ്ക്കും കഴുത്തിനും ഒക്കെ കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് പോലീസ് ഈ പ്രതിയെ കൊണ്ടുവന്ന പ്രതി അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിയായിരിക്കുന്ന ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ ഈ പ്രതിയുടെ ഒരു പൂർവ്വകാല സ്വഭാവവും ഇയാളുടെ മദ്യപാനവും മയക്കുമരുന്നും മറ്റൊക്കെ മനസ്സിലാക്കി ഒരു ഒരു ശക്തമായ ഒരു നടപടിയിലൂടെ ഒരു ഒരു മുൻകരുതൽ നടപടിയിലൂടെ അവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് ഈ കൊലപാതകം അവിടെ അരങ്ങേറിയത്. അപ്പോൾ ഇത് നമുക്കിതിനെ സ്പോൺസേഡ് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. അതുകൊണ്ടാണ് നേതൃത്വം പോലും അതേപ്പറ്റി പ്രതികരിക്കാതിരുന്നത്. മദ്യപിച്ച് ലക്കും ലഗാനുമില്ലാതെ ഒരു പൊതുപ്രവർത്തകൻ പറയരുതാത്ത ഭാഷയിലാണ് വീഡിയോയിൽ തന്നെക്കുറിച്ച് ഷാജു പറഞ്ഞിട്ടുള്ളതെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. സി പി എമ്മുകാരെക്കുറിച്ച് അറപ്പുളവാക്കുന്ന ഭാഷ ഉപയോഗിക്കാൻ അദ്ദേഹം യു ഡി എഫ് വേദികൾ ഉപയോഗിച്ചിട്ടുണ്ട്. പരാജയ ഉത്തരവാദിത്തം ആരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതും സത്യസന്ധവുമല്ലാത്തതുമായ ആരോപണമാണ് ഉന്നയിച്ചത്. 2001 പന്തളത്ത് സി പി എമ്മിലെ പടലപ്പിണക്കങ്ങൾ കാരണം ബിന്ദു തോറ്റു. തുടർന്ന് 2006 കെ രാഘവനും സമാനമായ കാരണത്താൽ തോറ്റു. ഈ സമയങ്ങളിൽ കെ കെ ഷാജുവാണ് ഇവിടങ്ങളിൽ നിന്നും വിജയിച്ചത്. 2011 മാവേലിക്കരയിൽ ആർ രാജേഷിനോട് 7000 വോട്ടുകൾക്കാണ് കെ കെ ഷാജു തോറ്റത്. തുടർന്ന് 2016 അടൂരിൽ 30,000 വോട്ടുകൾക്ക് ചിറ്റയം ഗോപകുമാറിനോടും തോറ്റു. ഇതിൻ്റെയൊന്നും ഉത്തരവാദിത്വം തനിക്കല്ലായിരുന്നുവെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു.
പാർട്ടിക്കുള്ളിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ അഭിപ്രായം ചോദിച്ചപ്പോൾ മുമ്പ് മാവേലിക്കരയിലും തുടർന്ന് അടൂരും പോയി മത്സരിച്ച് തോറ്റ ഷാജുവിന് മാവേലിക്കരയിൽ എത്രത്തോളം സ്വീകാര്യത കിട്ടും എന്ന എന്റെ അഭിപ്രായം പറഞ്ഞു. പുറത്തെങ്ങും പറഞ്ഞിട്ടുമില്ല. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അറിയാവുന്ന താൻ ആരെയും തോൽപ്പിക്കാൻ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടില്ല എന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. ഒരാളുടെയും ആനുകൂല്യത്തിന് വേണ്ടി തൻ്റെ ആദർശങ്ങളിൽ വെള്ളം ചേർത്തിട്ടില്ല. പാർട്ടി 5 പ്രാവശ്യം ഷാജുവിന് അവസരം കൊടുത്തു. കൂടാതെ ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ബാക്കി. ആദ്യ 2 സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള സമരങ്ങൾക്കും താൻ സഹായം നൽകി. ഷാജു എന്ന നേതാവിന് ഉയർച്ച ഉണ്ടാകട്ടെ എന്ന തരത്തിലാണ് താൻ അന്നൊക്കെ നിന്നത്. ആലപ്പുഴ ജില്ലയിൽ ഒരിടത്ത് മാത്രമാണ് UDFന് ജയിക്കാൻ സാധിച്ചത്. 19 ജില്ലയിൽ പൂർണ്ണമായും തോറ്റു. അപ്പോഴത്തെ ട്രെൻഡ് എതിരായത് കാരണമാണ് അങ്ങനെയൊരു തോൽവി ഉണ്ടായത്. എന്നാൽ ഷാജു തനിക്കെതിരായി നടത്തിയ പരാമർശം എന്തിനാണെന്ന് വ്യക്തമല്ല. KK ഷാജുവും താനും തമ്മിൽ വലിയ അന്തരമുണ്ട്. താൻ നിൽക്കുന്ന സ്ഥാനത്തിനും താൻ വളർന്നു വന്ന സംസ്കാരമനുസരിച്ചും ഷാജുവിന് ഷാജു പറഞ്ഞ തരത്തിൽ മറുപടി പറയാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നടന്ന കൊലപാതകം സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമാണെന്നും പോലീസ് പരാക്രമം കാട്ടി മുറിവേറ്റ ആളെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ വേണ്ടത്ര മുന്നൊരുക്കം സ്വീകരിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. CDN News മാവേലിക്കര.